ഏഷ്യ കപ്പിലെ സൂപ്പർ ഫോർ മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുക്കുമ്പോൾ പ്ലേയിംഗ് ഇലവനിൽ കെ എൽ രാഹുൽ തിരിച്ചെത്തുമോ എന്ന ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ. പരിക്ക് മൂലം പുറത്തായിരുന്ന രാഹുൽ ഏഷ്യാകപ്പ് ടീമിൽ മടങ്ങിയെത്തിയിരുന്നെങ്കിലും ഇതുവരെയും ഒരു മത്സരത്തിലും കളിച്ചിരുന്നില്ല. മധ്യനിരയിൽ ഇഷാൻ കിഷൻ മികച്ച പ്രകടനം നടത്തിയ പശ്ചാത്തലത്തിൽ രാഹുലിന് പകരം ഇഷാന് തന്നെ ടീം അവസരം നൽകണമെന്ന് പറയുന്നവർ അനവധിയാണ്. എന്നാൽ ലോകകപ്പിനു മുൻപ് രാഹുലിന്റെ പ്രകടന മികവ് അറിയണമെങ്കിൽ താരത്തിന് ഇനിയുള്ള മത്സരങ്ങളിൽ അവസരം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഈ സാഹചര്യത്തിൽ ഇഷാൻ കിഷനുമായി ടീം മുന്നോട്ടു പോകണമെന്ന് ഭൂരിഭാഗം പേരും അഭിപ്രായപ്പെടുമ്പോൾ കെ എൽ രാഹുലിന് പിന്തുണയുമായി എത്തിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായ ഇർഫാൻ പത്താൻ. രണ്ടുപേർക്കും ഒരേ സമയം പ്ലേയിംഗ് ഇലവനിൽ സ്ഥാനം നേടാനാകില്ലെന്ന് ഉറപ്പാണ്. പാകിസ്ഥാനെതിരായ ഇഷാൻ കിഷന്റെ പ്രകടനത്തെപ്പറ്റി പറയുന്നവർ കഴിഞ്ഞ 2 വർഷമായി രാഹുൽ നടത്തിയ പ്രകടനങ്ങളെ കാണാതെ പോകരുത്. ടോപ്പ് ഓർഡറിൽ ആർക്കെങ്കിലും പരിക്കു പറ്റിയാൽ മാത്രമേ ഇഷാൻ കിഷനും കെ എൽ രാഹുലിനും പ്ലേയിംഗ് ഇലവനിൽ ഒരേ സമയം ഇടം നേടാനാകൂ. അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇഷാൻ കിഷൻ പാകിസ്ഥാനെതിരെ 5-ആമനായി റൺസ് നേടി, അതവന്റെ സ്ഥാനമല്ല. അടുത്ത മത്സരത്തിൽ അവൻ നേരത്തെ പുറത്തായാൽ അവൻ ഫോമിലല്ലെന്ന് നമ്മൾ പറയുമോ? ഇഷാൻ ഒരു ഇന്നിംഗ്സ് മാത്രമാണ് നന്നായി കളിച്ചത്. കഴിഞ്ഞ 2 വർഷമായി മധ്യനിരയിൽ കെ എൽ രാഹുൽ നടത്തിയ പ്രകടനങ്ങൾ നമ്മൾ മറക്കരുത്. ഇർഫാൻ പത്താൻ പറഞ്ഞു, കെ എൽ രാഹുൽ വരട്ടെ, കളിക്കട്ടെ, അവൻ ഫോമിലല്ല എന്നുണ്ടെങ്കിൽ ലോകകപ്പിൽ മുഴുവൻ ഇഷാൻ കിഷനെ കളിപ്പിക്കാം. സ്റ്റാർ സ്പോർട്സിലെ ഒരു ചർച്ചയ്ക്കിടെ ഇർഫാൻ പറഞ്ഞു. നേരത്തെ ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടറായിരുന്ന ഇർഫാൻ പത്താൻ പരിക്കിന് മുൻപ് കളിച്ച അവസാന മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു. എന്നാൽ പരിക്കിൽ നിന്നും പുറത്തു വന്നിട്ട് പിന്നീടൊരിക്കലും താരത്തിന് ഇന്ത്യൻ ടീമിൽ അവസരം ലഭിച്ചില്ല. ഇതിനെ തുടർന്ന് തന്റെ 29-ാമത്തെ വയസ്സിലാണ് താരം ഇന്ത്യക്കായി തന്റെ അവസാന മത്സരം കളിച്ചത്. ഈ തെറ്റ് ആവർത്തിക്കരുതെന്നാണ് ഇർഫാൻ തന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമാക്കിയത്.